വേൾഡ് മലയാളി കൗൺസിലിന്റെ വികസന പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണയെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. കാർഷിക പാരിസ്ഥിതിക രംഗത്ത് കേരളം നേരിടുന്ന വെല്ലുവിളിയെ മറികടക്കാൻ വിദേശ മലയാളികളുടെ സഹായവും മന്ത്രി അഭ്യർത്ഥിച്ചു. കൊളംബോയിൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ 10th ഗ്ലോബൽ കോൺഫറൻസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മുതൽ മുടക്കുവാൻ വിദേശ മലയാളി സമൂഹം തയ്യാറാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ജൈവകൃഷിയിലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യാധിഷ്ഠിത വിപണന രംഗത്തും മുതൽ മുടക്കുവാൻ മികച്ച അവസരങ്ങളുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഗ്ലോബൽ മലയാളി കൌൺസിലിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു. അടുത്ത 2 വർഷത്തിനുള്ളിൽ സാമൂഹ്യ സേവന രംഗത്ത് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുവാനാണ് സമ്മേളനം തീരുമാനിച്ചത്. തൃശൂർ ജില്ലയിൽ ഒരു ട്രൈബൽ വില്ലേജ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചു. അത് വലിയ ആദ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അങ്ങനെ ഓരോ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടുകയാണെങ്കിൽ, പ്രപ്പോസൽസ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് പാവങ്ങളെ സഹായിക്കാനും കഷ്ടത അനുഭവിക്കാനുള്ള എന്തെങ്കിലും സഹായം ഞങ്ങൾ വേൾഡ് മലയാളികൾ ശ്രമിച്ചാൽ അത് ആ ഒരു ഭാഗത്ത് ഞങ്ങൾ നോക്കും. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഞങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും? ഒറ്റക്കായും കൂട്ടായും ഞങ്ങളല്ലാത്ത മറ്റുള്ള പാർട്ടിസിപ്പൻസിന്, വില്ലിംഗ് പാർട്ടിസിപ്പൻസിനെയും ചേർത്ത് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. വിദേശ ഇന്ത്യക്കാരുടെ വോട്ടവകാശവും സാധാരണക്കാരായ പ്രവാസി മലയാളികളുടെ ക്ഷേമവും ഉറപ്പാക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ശ്രീലങ്കൻ ഫോറിൻ അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഒ എൽ അമീർ, MLA മാരായ IC ബാലകൃഷ്ണൻ, എൽഡോസ് കുന്നപ്പള്ളി, ആന്റണി ജോൺ, വേൾഡ് മലയാളി കൌൺസിൽ ഭാരവാഹികളായ സാം മാത്യു, ഡോക്ടർ ജോർജ് കാക്കനാട് എന്നിവരും പങ്കെടുത്തു. നേരത്തെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രി വി കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. റിച്ചാർഡ് ഹേ MP മുഖ്യപ്രഭാഷണം നടത്തി.